Ready? 1, 2, 3. Start. Ikka. Ikkoy. Inni ikka. എത്ര നേരായി മോനെ, 12 മണി കഴിഞ്ഞ്. അറേ ഇക്കേ, ഇക്ക് എക്സാം ആണ്, 12 മണി കഴിഞ്ഞ്. നീച്ചെ വാ. ചേ മോനോ, ഞാൻ കുപ്പ ടീഷർട്ട് ഇട്ടില്ല. നേരമാക്കിപ്പോയി ഞാൻ ഇതാക്കണ പെട്ടെന്ന് എന്താ പറയാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് വേറെ ഓള സ്കൂളിൽ കൊണ്ടാക്കണം ഗൈസ്. ബൈ ദ വേ, ഇതാണ് നമ്മുടെ വാച്ച് കണ്ടില്ല, അടിപൊളി വാച്ചാണ്, സാംസങ് ഗാലക്സി വാച്ച്. ഞാൻ ഇതിന്റെ വീഡിയോ കിട്ടുന്ന പോയി കാണാം. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഓളെ കൊണ്ടാക്കി വന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. ഈ പെണ്ണിന് ഇന്ന് കെമിസ്ട്രി എക്സാമാണ് ഗൈസ്, ഇന്നും കൂടി ഉള്ളൂന്ന് തോന്നുന്നു. അതുകൊണ്ട് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങുക. എന്ത് സുഖമല്ലേ മഴയത്ത് ഇങ്ങനെ എ സിയും ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ഉറങ്ങാൻ ഒരു പ്രത്യേകത ഒരു ഫീലിംഗ് ആണ് ഗൈസ്. Let's go guys. Yeah. Yo, what's up guys? I'm Sally here. Welcome back to my channel. Unboxing tour guys. So, നമ്മളെ ഡ്യൂട്ടി ഇതാക്കണ കാറ് മൊത്തം ഇതാക്കുന്നുണ്ട്. ഇവള് രാവിലെ തന്നെ വിളിച്ചെണീപ്പിക്കും ഗൈസ്. ഇവൾക്ക് എണീറ്റാണ് പോയാൽ പോരെ. എന്ത് കഷ്ടമാണ് ഗൈസ്. എനിക്ക് മടിയാവുണ്ട് കേട്ടോ ഗൈസ്. ഇതിങ്ങനെ എണീറ്റ് ഇവിടെ കൊണ്ടാക്കണം. ഇനിയിപ്പോ ഇന്നും കൂടി ഉള്ളു. അത് കഴിഞ്ഞാൽ ഐ'm ഫ്രീ ഗൈസ്. നമ്മളെ കാറൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. കുറെ ദിവസം മൊത്തം പൊടിയാണ്, എന്തൊക്കെയോ മൊത്തം പൊടിയാണ്. ഇത് എവിടുന്ന ഇതിനകത്ത് പൊടി വരുന്നത്? നോ ഐഡിയ ഗൈസ്. നമ്മളെ ഡ്യൂട്ടി ഇതാക്കണ സ്കൂളിൽ പോകണം. ഇന്ന് കെമിസ്ട്രി അല്ലേ കുഞ്ഞാൽ എക്സാം. ഭയങ്കര പടുപ്പാട്. കാറിന്നാണ് ഇവിടെ ബുക്ക് ഞാൻ കാണുന്നത്. Anyway, my question is, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് അവഗാട്ടോ ലോ ഓഫ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് കറൻസി? ആൻസർ മീ. അവഗാട്ടോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളല്ലേ. വാട്ട് ഇസ് ദ ലോ ഓഫ് അവഗാട്രോ പറയൂ. അവഗാട്രോ ലോ പറയൂ. എനിക്ക് അറിയത്തില്ല കെമിസ്ട്രി. അറിയില്ല ഗൈസ്. എക്സാമിന് പോവാണ് കുഞ്ഞാ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാല് എ പ്ലസ് ആട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ലോണം എഴുതണേ. പെന്ന് രണ്ടു മുതലൊന്നും എടുത്തില്ലേ? എന്തിനല്ലേ ഡ്യൂട്ടി പോയി. ഇനി സാധനങ്ങളൊന്നും വാങ്ങരുത്. ലാസ്റ്റ് എക്സാം ആണ്, ഇത് കഴിഞ്ഞിട്ട് വരെ എന്താ അവസ്ഥ. അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി വെച്ചാൽ വീട്ടിൽ പോകെ. ഗൈസപ്പോ ഞാൻ നോക്കണം. വീട്ടിലെത്തിയപ്പോ തന്നെ ഞാൻ ജസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും പടങ്ങൾ ഉണ്ടോ നോക്കുകയാണ്. കാരണം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ ജസ്റ്റ് എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ. ഓക്കെ, ഇഷ്ടപോലെ സംഭവങ്ങളുണ്ട്. ഏതെങ്കിലും പുതിയ വന്നിട്ട് ഞാൻ കണ്ടിട്ട് ഏതെങ്കിലും നല്ല അടിപൊളി ഏതെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞാൻ ഇന്നലെ ഒരു പറഞ്ഞിരുന്നു ഫ്രാക്ചർ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇംഗ്ലീഷ് അതൊരു എന്താ പറയാ ഒരു സൈലന്റ് മാതിരിയുള്ള ഒരു സൈലന്റ് മാതിരിയുള്ള പടമാണ്. നിങ്ങൾ കണ്ടോക്കേണ്ടി ഫ്രാക്ചർ എന്നാണ് പേര്. സംസാരിച്ചിരുന്ന സമയം പോയാൽ നമ്മൾ ഡ്യൂട്ടിയെ പിക്ക് ചെയ്യാൻ സമയമാണ്. ഓക്കെ, അവളിപ്പോ എക്സാം വിട്ടിട്ടുണ്ടാവും. എന്ത് കഷ്ടാണ് നോക്കിയാ. ഇന്ന് മഴ പെയ്യുന്നാണ് തോന്നുന്നത്. നോക്കിയ ഭയങ്കര ഒരു കാറ്റും എന്താ പറയാ ഒരു മൂഡൽ ക്ലൈമറ്റ് ആണ് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഓൾ ഇറങ്ങുമ്പോൾ തന്നെ കൂട്ടി പോകണം. നമ്മളെ സർക്കാർ ഉത്തരവ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എക്സാം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ വന്നിട്ട് ചോദിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്യൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എക്സാം എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മറന്നുപോയി. സോ എ പ്ലസ് മുഖ്യമെന്ന് പറയാൻ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി. ഇപ്പൊ വീട്ടിലെത്തി നമ്മൾ ഡ്യൂട്ടി ഇതാക്കണ മാറ്റാൻ പോയിട്ടുണ്ട്. സംഭവം വെച്ചിരുന്ന ഒരു ന്യൂഡിൽസ് ചലഞ്ച് ആണ്. അത് ഭയങ്കര എന്താ എരിവുള്ള ന്യൂഡിൽസ് ഉണ്ടാക്കിട്ട് അത് ഏറ്റവും കൂടുതൽ ആരാണ് കഴിക്കുക. സോ അത് പുളിക്കും കഴിച്ച് ഒക്കെ നല്ല. കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് നല്ല കിടുക്കാ ചേരുള്ളൂ. നിങ്ങൾ ജോളോച്ചിപ്പില്ലേ, അതേമാതിരി കുറച്ച് എന്താ പറയാ ന്യൂഡിൽസ് ഉണ്ട്. അതൊക്കെ വാങ്ങിട്ട് നല്ല പൊരിച്ച് നമുക്ക് ഡ്യൂട്ടിക്ക് മാത്രമല്ല ഞാനും കഴിക്കണം. സോ ഈ കഴിച്ച് നമ്മൾ ട്രൈ ചെയ്തോ. ഓക്കെ, അതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയണ്ട. ഓക്കെ, ഡ്യൂട്ടി ഇതാക്കണ ഫ്രഷ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഡ്യൂടി ഇംഗ്ലീഷ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലുണ്ടായിരുന്നു. അങ്ങ് ഇംഗ്ലീഷിൽ എന്ത് സംസാരിക്കാറിയോ? ഒന്ന് സംസാരിച്ചാ. വാട്ട് ഇസ് യുവർ നെയിം? മൈ നെയിം ഈസ് സാലിയ. അത്ര നല്ല മനോഹരമായി ബട്ട് വൈ. അതാണ് എനിക്ക് ചോദിച്ചത്. ബട്ട് വൈ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ആയി. പുതിയൊരു സംഭവം ഉണ്ട്. വേറെ നമ്മളെ ഫ്രണ്ട് സ്വന്തം നമ്മളെ ഫ്രണ്ട് മച്ചാൻ തുടങ്ങിയാണ്. ഷിബിൽ മച്ചാൻ തുടങ്ങിയ ഒരു സംഭവമാണ്. കോഴിക്കോടാണ് ഇതിന്റെ ഓഫീസ് വരുന്നത്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. അതായത് ഞാൻ ഓൺലൈൻ വഴി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ഓൺലൈൻ വഴിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് കഫേ എന്നാണ് എന്റെ പേര്. ഇതിൽ വയസ്സ് നിങ്ങൾ എത്ര ഓൾഡ് ആയാലും എത്ര ചെറുതായാലും ഒന്നും തന്നെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് ഓൺലൈൻ വഴി അവർ പഠിപ്പിച്ചു തരാം. ഐ മീൻ ഇംഗ്ലീഷ് കുറച്ച് കൂടുതൽ നേരം സംസാരിക്കുക, അതൊരു ഫ്ലുവൻസി നിങ്ങൾക്ക് കിട്ടില്ല കുഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് വാട്സ്ആപ്പ്
അങ്ങനെ സംബന്ധം കിട്ടും, വളരെ കൂളാണ്. സോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ കാര്യവും താഴത്ത് കൊടുക്കുക, ഒരു നമ്പറും കൊടുക്കുക, അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്യാഷ് വേണം കേട്ടോ, ഒരു ചെറിയൊരു ക്യാഷ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ചെയ്ത്. 6 മാസത്തെ കോഴ്സാണ്, 6 മന്ത് അല്ല, 6 മാസത്തെ കോഴ്സല്ല, 60 ദിവസത്തെ കോഴ്സാണ്, 60 ദിവസത്തെ കോഴ്സാണ്. അത് നിങ്ങൾക്ക് 6 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരെ ഡിസ്കസ് ചെയ്യാം. അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസ്. അത് മാത്രമല്ല, അവർ ആദ്യം ഒരു ടെസ്റ്റ് ചെയ്യും, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എത്ര മാത്രം അറിയാം, അതിന്റെ അടിസ്ഥാനത്തിലാക്കി നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും. അപ്പൊ അങ്ങനെ സമയം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിർബന്ധമാണ്, എവിടെ പോയാലും ഇംഗ്ലീഷ് ഇല്ലാതെ നടക്കില്ല. സോ എല്ലാ കാര്യത്തിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഇപ്പൊ തന്നെ കൊടുക്കുക. നമ്മൾ ചങ്ക് മച്ചാനാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാഗി എടുത്തിട്ടുണ്ട്, ഇപ്പം നല്ല രീതിയിൽ ഇതിലുള്ളതും അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ എരു ഒക്കെ ചേർത്തിട്ടുണ്ടാക്കി, നല്ല സ്പൈസി ആയി എരിഞ്ഞിട്ട് കണ്ണുന്ന വെള്ളം വരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് കഴിക്കാൻ പോവാണ്. സോ ആദ്യം പറയുന്നത് ലൈറ്റ് മൊത്തം പോയി കിടക്കണം, ഞങ്ങൾ 2 ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റേതായ പോരായ്മ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെയാണ്, 4 മണിയാകുമ്പോൾ മൊത്തം ഡാർക്ക് ആവണം, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് കഴിക്കല്ലേ, ജസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആരാണ്, അവരായിരിക്കും വിജയ്. ഓക്കെ, 5 മിനിറ്റുള്ളു കഴിച്ചു, 5 മിനിറ്റിനുള്ളിൽ മൊത്തം കഴിക്കാൻ കഴിയുന്ന എനിക്കറിയില്ല. സോ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം, ഏറ്റവും കൂടുതൽ ആരാ കഴിക്കാൻ നോക്കാം, ഏറ്റവും എരിവുള്ളതാണ്. സോ ഇത് കുടിക്കാൻ, വെള്ളം കുടിക്കാൻ പറ്റൂല. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇവിടെയാണ് സമയം സ്റ്റാർട്ട് ചെയ്തത്. മണ്ണുണ്ട്, നല്ല ചൂടുണ്ട്, നല്ലരുണ്ട്, നല്ല ചൂടുണ്ട്, പോലീസാണ്. നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾ ഓരോന്ന് പറക്ക, കഴിഞ്ഞ മാസത്ത് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കഴിക്കാതായി പോയി. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഒരുപാട് ഇട്ടിരുന്നു, തമിഴ് നോക്കി അറിയാം. നീ നല്ല തിന്നുണ്ടല്ലോ. വീഡിയോ കാണുന്ന നിങ്ങളാണ് ഇതിൽ വിജയ്, ഞങ്ങൾ ഇതിൽ ആരാ വിജയ് എന്ന് പറയില്ല. കാരണം മൊത്തം തിന്നാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ തീറ്റ് കണ്ടിട്ട് നിങ്ങളിൽ ഞങ്ങളിൽ ആരാ വിന്നറിന് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യും. ഓക്കെ, സത്യം പറയണോ, അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയാം, സത്യമായിട്ട് പറയണം. ഓക്കെ, മത്സരം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ഇതാക്കണ, അവിടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നിങ്ങൾ നോക്ക, ഇതാക്കണ, ഇത് 2 എണ്ണം കേട്ടോ, ടെൻസറ, ഇത് എന്റേത്, ഇത് ഡ്യൂട്ടിന്റെ ദിവസം. ഗൈസ്, നിങ്ങളാണ് തീരുമാനിക്കുക, നിങ്ങളാണ് ഇവിടെ ജഡ്ജസ്. പിന്നെ നോക്കിയിട്ടെന്ന കാര്യം, അല്ല ഞാനും സൈഡിൽ നിന്ന് തന്നെ തിന്നത്, ഞാൻ തല്ല് തല്ല് കിട്ടും. ഇതൊക്കെ 2 പ്ലേറ്റിന്റെ ഗൈസ് ഞാൻ പൊന്തിച്ച് കാണിച്ചറ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യം, 2 എണ്ണതാക്കണുണ്ട്. അപ്പൊ ഇതില് ഏതാ ആരാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത് എന്റേതാണ്, ഇത് ഡൂഡിന്റെ ആണ്. സോ കമന്റ് ഡൗൺ ബിലോ ഗൈസ്, ആരാണ് വിന്നർ എന്ന്. ഗൈസ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി, സോ നിങ്ങൾ തന്നെ പറയും ഗൈസ് ആരാണ് വിന്നർ എന്ന്. ഓക്കെ, ആ ചുണ്ടൊക്കെ എരിയുന്നുണ്ട്, അതായത് ചുണ്ടിന്റെ ചുറ്റും ഇങ്ങനെ ഒരു കുത്തൽ ഗൈസ്, കുറെ മുഴുകുമ്പോൾ ഇട്ടാണ്ട് കുറെ നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. നല്ല എരിവുള്ളതായിരുന്നു, പിന്നെ അതിൽ കുറച്ച് വെറും കൂടി ചേർത്ത് വയറിന്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട്. മിക്കവാറും ബാത്റൂമിൽ പോകേണ്ടി വരും, നാളത്തെ വീഡിയോ ബാത്റൂമിലായിരിക്കും തുടങ്ങുക.
അടിപൊളിയാണ്. ഞാനാണോ ഇതിൽ നമ്മളെ ഓഡിയൻസ് ആണ്, നമുക്ക് എന്ത് സംസാരിക്കല്ലേ, നമുക്ക് എന്ത് സംസാരിച്ചുകൂടാ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാനാണോ ഡ്യൂഡി ആണോ ഇതിൽ വിൻ ചെയ്ത് നിങ്ങൾ പറയാം. ഓക്കെ, ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡാർക്ക് ആയി പോയതാണ്, നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ബോറായി പോയി, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ വേണം. റിയലി റിയലി സോറി. പിന്നെ ഞാൻ പറഞ്ഞ ആമസോൺ കുറെ സാധനം ബുക്ക് ചെയ്ത് അതൊക്കെ വരാൻ കൂടെ ഒരു ക്യാമറയും ചിലപ്പം ബുക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് എടുക്കാൻ താല്പര്യം, നമുക്ക് എപ്പം വേണമെങ്കിലും വാട്സപ്പ് കയറാം. 6 മാസത്തിനുള്ളിൽ 60 ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ലിങ്കും കാര്യങ്ങളും അതിന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നമ്മളെ ഷിബിൽ മച്ചാനാണ് സ്റ്റാർട്ട് ചെയ്തതിന് എല്ലാവിധ ആശംസകളും. വലിയ, അതായത് ഇന്ത്യയിൽ തന്നെ വലിയൊരു കോടീശ്വരനാവട്ടെ. എന്നിട്ട് വേണം എനിക്ക് നിന്നോട് കടം ചോദിക്കാൻ. ഒരു ദിവസം കൊണ്ട് കോടീശ്വരൻ. സോ മേക്ക് ഇറ്റ് ദാറ്റ് ഹാപ്പൻ. ഓക്കേ, എനിവേ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ബൈ, സീ യു ദെൻ.